നമസ്കാരം എല്ലാവർക്കും, നിഷസ് കുക്കീസിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഉഴുന്നുവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഉൾഭാഗമെല്ലാം നല്ല സോഫ്റ്റായിട്ട്, പുറംഭാഗമെല്ലാം നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല സോഫ്റ്റായിട്ടുള്ള ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാൻ 1.5 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂൺ അരിയും കൂടെ ചേർത്തിട്ടുണ്ട്. അരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, 1 സ്പൂൺ മാത്രം അരി എടുക്കാൻ പാടുള്ളൂ, കൂടാൻ പാടില്ല. അതിനുശേഷം ഞാനത് 3 മണിക്കൂർ 1 വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ മാത്രമേ ഇത് കുതിർത്ത് വയ്ക്കാൻ പാടുള്ളൂ. കൂടുതൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ ഇതിൽ ഒരുപാട് വെള്ളത്തിൻ്റെ അംശമെല്ലാം കൂടിയിട്ട് നമ്മൾക്ക് നന്നായിട്ട് അത് ബോളാക്കാനൊന്നും പറ്റില്ല. അതുപോലെ നന്നായിട്ട് എണ്ണയൊക്കെ കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് അരച്ചെടുക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ജാറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ 1 പച്ചമുളകും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളത്തിൻ്റെ കാര്യമാണ്. വെള്ളം വളരെ കുറച്ച് മാത്രം ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിതിൽ ഏകദേശം 1.5 സ്പൂൺ വെള്ളമൊക്കെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം ഒരിക്കലും കൂടാൻ പാടില്ല, കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രയും വെള്ളം കുറച്ച് അടിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ, ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഇത്രയും മതി. ഇപ്പോൾ നന്നായിട്ട് ഇത് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾക്ക് ബാക്കിയുള്ള ഉഴുന്നും കൂടെ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനൊരു 3 ട്രിപ്പായിട്ട് നമ്മളുടെ ഉഴുന്നെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നന്നായിട്ട് എയറെല്ലാം കയറണം. അപ്പോഴാണ് നമ്മൾ വടയുടെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായി വരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 സ്പൂൺ വെച്ചിട്ട്, സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട്, നന്നായിട്ട് അതിൻ്റെ കളറെല്ലാം മാറി വരുന്നവരെ, നല്ല സോഫ്റ്റാവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വടയുടെ ഉള്ളിലെല്ലാം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് കളറൊക്കെ മാറിയിട്ട് ഒന്നും കൂടെ ലൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വട ഉണ്ടാക്കാനുള്ള കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ വടയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ് ചെറിയൊരു ബൗളാക്കിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് താഴ്ന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടില്ല എന്നാണ് അർത്ഥം. മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, പൊങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട്. ഇത് കാണാൻ പറ്റും, മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾക്ക് വടയിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകും 1.5 സ്പൂൺ ചെറിയ പീസാക്കിയിട്ടുള്ള ഇഞ്ചിയും 2 സ്പൂൺ കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒന്നും എടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഷേപ്പാക്കാനായിരിക്കും പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ അതും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കണം. അതിൽ നമ്മളുടെ കൈ നന്നായിട്ടൊന്ന് നനച്ചതിന് ശേഷം ഒരു ചെറിയ ബൗളാക്കിയിട്ട് വടയുടെ മാവ് നമ്മുടെ കയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ നടുക്ക് ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് പതുക്കെ ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ മാവെല്ലാം നന്നായിട്ട് വെള്ളമെല്ലാം കറക്റ്റായി കഴിഞ്ഞാൽ ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ വെള്ളം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നമ്മൾക്ക് നല്ല ചൂടായിട്ടിരിക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ചെയ്ത പോലെ വട ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം എപ്പോഴും ഇത് വെക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറംഭാഗമെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾക്ക് എല്ലാ വട ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ 2 സൈഡും ഇതുപോലെ തിരിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ഭാഗവും തിരിച്ചിട്ട് നന്നായിട്ട് വേവിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഉൾഭാഗമെല്ലാം നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് കോക്കനട്ട് ചട്നിയുടെ കൂടെ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.
അതുപോലെ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.